നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ വായിലെ പിരിവെട്ടുന്ന ചോദ്യമായിരുന്നു അത്. അതിന്റെ കൂടെ എസ് ജയശങ്കർ വക പാപിയുടെ കൂടെ ചേർന്ന ശിവശങ്കറും പാപിയായി എന്ന ക്ലാസ് മറുപടിയും. പിണറായിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇ പിക്ക് എല്ലാം അറിയാമെന്നതാണ് വസ്തുത. കൂട്ടുകെട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വിവാദ വ്യവസായികളുമായുള്ള പിണറായിയുടെ ബന്ധങ്ങൾ പലവട്ടം ചർച്ചയായി. എക്സാലോജിക് ഇടപാടിൽ കരിമണൽ കർത്തയും കടന്നുവന്നു. ഫാരിസ് അബൂബക്കറുമായുള്ള ബന്ധവും പിണറായിക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഈ കൂട്ടുകെട്ടുകൾ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുമ്പോഴാണ് ഇ പി ജയരാജന്റെ കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. അഡ്വക്കേറ്റ് ജയശങ്കർ നല്ല ഒന്നാം തരം ഒരു അടിയാണ് കൊടുത്തത്. പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും. കേരളത്തിലെ ഏറ്റവും സത്യസന്ധനെന്ന് വിലയിരുത്തിയ യേശുകാരനായിരുന്നു ശിവശങ്കരൻ. ഈ ഇമേജുമായാണ് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായത്. ഈ കൂട്ടുകെട്ടിന് ശേഷം ശിവശങ്കർ അഴിക്കുള്ളിലായി. IAS നിന്നുള്ള വിരമിക്കലടക്കം നാണക്കേടായി. സ്വർണക്കടത്തിലെ ഈ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം ജയശങ്കർ പറഞ്ഞത്. ശിവനെ പാപിയാക്കി എന്ന് പറയുമ്പോൾ ശിവശങ്കറിന്റെ അവസ്ഥ എന്തായി? മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് താല്പര്യം തോന്നിയത് ഇതിലാണ്. ശിവനായാലും ശിവശങ്കറിനായാലും പാപിക്കൊപ്പം ചേർന്നാൽ പാപിയാകും. ഇതാണ് ജയശങ്കർ പറഞ്ഞത്. വോട്ടെടുപ്പ് ദിനത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തയ്ക്ക് വഴിവെക്കുന്നതാണ് ശിവശങ്കറിനെയും പാപിയെയും കൂട്ടിക്കെട്ടിയുള്ള ജയശങ്കറിന്റെ കമന്റ്. മാസപടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിംഗ്ലർ വിവാദമെന്ന വാദവും ഈ കൂട്ടത്തിൽ തന്നെ ശക്തമായി ഉയർന്നു വരികയാണ്. സ്പ്രിംഗ്ലർ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കുമെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. ആവശ്യമായ രേഖകൾ കൈമാറും, കേസുമായി മുന്നോട്ടു പോകും. അങ്ങനെ മറന്നുപോകേണ്ട ഒന്നല്ല സ്പ്രിംഗ്ലർ വിവാദം. കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനാഷണൽ കമ്പനികൾക്ക് നൽകുക എന്നത് രാജ്യത്തിന് തന്നെ ഭീഷണിയായ വിഷയമാണ്. വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് തന്നെ ദുരുപയോഗം ചെയ്തതായി ശിവശങ്കരൻ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സ്വപ്ന പറയുന്നു. ഇതടക്കമുള്ള അഴിമതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടാണെന്ന ചർച്ച സജീവമാകുകയാണ്. ഇതിനിടെയാണ് പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും എന്ന ജയശങ്കറിന്റെ കളിയാക്കൽ. തിങ്കളാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ EP എത്തുമോ എന്ന് വ്യക്തമല്ല. പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും EP വിടുമെന്ന പ്രചാരണം ശക്തമാണ്. തന്നെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ പിണറായിക്കെതിരെ EP തൽക്കാലം കടന്നാക്രമണമൊന്നും നടത്തില്ല. എന്നാൽ ഭാവിയിൽ പലതും EP വെട്ടിത്തുറന്നു പറയും. കണ്ണൂർ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലായി അത് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ EP CPM നേതൃത്വം കൂടുതൽ കടന്നാക്രമിക്കില്ല എന്നും വിലയിരുത്തലുകളുണ്ട്. എന്നാൽ EP നടപടി എടുത്തേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചില നേതാക്കൾ. EP LDF കൺവീനർ സ്ഥാനം തെറിപ്പിക്കാൻ പിണറായി നീക്കം തുടങ്ങിയിട്ടുണ്ട്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ EP ജയരാജനെതിരെ കടുത്ത നടപടികൾക്ക് നീക്കമുണ്ട്. തുടർച്ചയായി പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന EP LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് സാധ്യത. ഇടതുപക്ഷം ജീവൻ മരണ പോരാട്ടമായി കരുതുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇടത് കൺവീനർ പ്രതിസന്ധി ഉണ്ടാക്കിയതിന്റെ ആഘാതത്തിലാണ് CPMഉം ഇടതു മുന്നണിയും.